ലോക്കി. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ താനോസിന്റെ കൈകൊണ്ട് ലോക്കിയുടെ മരണം സ്ഥിരീകരിച്ചാണ്. എന്നാൽ എൻ ഗെയിമിലേക്ക് വരുമ്പോൾ 2012 ടെസറാക്റ്റും കൊണ്ട് ലോക്കി മുങ്ങുന്നത് കണ്ട് സ്റ്റക്കായവരാണ് നമ്മൾ. ചെറുക്കന്റെ കുരുത്തക്കേട് സ്വഭാവം വെച്ച് ഇനി എന്തൊക്കെ കാണണം എന്ന് തന്നെയായിരുന്നു കാരണം. അവിടുന്ന് മുങ്ങിയ ആ ലോക്കിയാണ് ഈ സീരീസ് തോണ്ടി പുറത്തിടുന്നത്. MCU-യിലെ ലോക്കി ഒരു കംപ്ലീറ്റ് ഗോഡോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡെവിലോ ആണെന്ന് പറയാനാവില്ല. രണ്ടു വശത്തും ആള് കൂളായി നിൽക്കും. അതിന് കാരണമായത് ലോക്കിയുടെ ഒറിജിൻ തന്നെയാണെന്നും കാണാം. അതായത് അച്ഛനും വളർത്തച്ഛനും വെവ്വേറെയാണെന്ന് തിരിച്ചറിയുന്നത് മുതലുള്ള ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ലോക്കിയിലെ ചെകുത്താനെ പുറത്തു കൊണ്ടുവരുന്നത്. എന്നാൽ പിന്നീട് ആസ്കാഡിയൻസിനെ രക്ഷിക്കുന്നതും ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നതും ലോക്കിയുടെ ഗോഡ്ലി ആയിട്ടുള്ള ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. മിക്കപ്പോഴും വളരെ ചൈൽഡിഷായി പെരുമാറുന്ന ലോക്കിക്ക് ഗോഡ് ഓഫ് മിസ്ചീഫ് എന്ന പേര് നേടിക്കൊടുത്തതിന് പങ്കുണ്ടെന്ന് പറയാം. അത്തരം കാര്യങ്ങൾ ഈ സീരീസിന്റെ പൈലറ്റ് എപ്പിസോഡിൽ തന്നെ കാണാം. സ്പോയിലർ അലേർട്ട്. എവിടെ ചെന്നും അഹങ്കാരവും പൊങ്ങച്ചവും മിക്സ് ചെയ്ത് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും മണ്ടത്തരമാണെങ്കിലും ആരെയും ചലഞ്ച് ചെയ്യാൻ മടിക്കാത്ത പ്രകൃതവും ഇതാണ് മംഗോളിയയിലെ ആ മരുഭൂമിയിലും കാണുന്നത്. അവിടുന്ന് ലോക്കി അറസ്റ്റ് ചെയ്യപ്പെട്ട് എത്തിയിരിക്കുന്നത് ടൈം വേരിയൻസ് അതോറിറ്റിയിലാണ്. മൾട്ടിവേഴ്സ് ടൈം ലൈൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ തടഞ്ഞ് റിയൽ ടൈം ഫ്ലോ പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ് ടൈം കീപ്പേഴ്സ്. ഒരു എൻറ്റിറ്റിക്ക് ഇതുപോലുള്ള ഒരുപാട് യൂണിവേഴ്സുകളിലായി വ്യത്യസ്ത ടൈം ലൈൻ ഉണ്ടാകുന്നതാണ് മൾട്ടിവേഴ്സ് എന്ന് ചുരുക്കി പറയാം. ഒരു 2D കാർട്ടൂണായി ഇക്കാര്യം വിശദീകരിക്കുന്നത് കാണുമ്പോൾ തന്നെ മൾട്ടിവേഴ്സ് കൺസെപ്റ്റ് ഇത്ര ലൈറ്റ് ആയിട്ടാണോ ഇതിൽ അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് തോന്നിയേക്കാം. എന്നാൽ ഈ പൈലറ്റ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്ന രീതി പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. എങ്കിലും ഒരു മൈൻഡ് ബെൻഡിങ് അനുഭവം സീരീസിന് തരാൻ കഴിയുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. സീരീസിലേക്ക് വന്നാൽ ട്രിക്കിയായി സംസാരിച്ച് പറ്റിക്കാനുള്ള ലോക്കിയുടെ കഴിവ് അവഞ്ചേഴ്സിന് പോലും തലവേദന ആയിട്ടുണ്ട്. ആ തന്ത്രം പക്ഷേ ട്രയലിൽ ജസ്റ്റിസിന്റെ അടുത്ത് നൈസായി ചീറ്റി പോകുന്നുണ്ട്. ട്രയലിന്റെ കാര്യം എടുത്താൽ മിസ് മിനിറ്റ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ നിന്നും ടൈം ലൈനിൽ ഇപ്പോൾ സ്പേസ് ഇല്ലാത്തവരാണ് ട്രയൽ നേരിടേണ്ടി വരിക എന്ന് മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ ഈ വേരിയന്റ് ലോക്കിക്ക് ഇപ്പോൾ ടൈം ലൈനിൽ സ്പേസ് ഇല്ലെന്ന് തന്നെ വേണം കരുതാൻ. അതായത് റിയൽ ടൈം ലൈനിൽ ലോക്കി മരിച്ചു കഴിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ജഡ്ജും മോബിയസും തമ്മിൽ പറയുന്ന സീക്രട്ടിൽ എന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ടുണ്ടാകാം. അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തിന് കീ ആയി ലോക്കിയെ ഉപയോഗിക്കുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പേര് പോലെ തന്നെ ലോക്കും കീയും ലോക്കി തന്നെ. എന്തൊക്കെ ആയാലും ഈ വേരിയന്റ് എന്തെല്ലാം ഇവന്റ്സിന് ശേഷമാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്നോ ലോക്കിയുടെ എത്ര വേർഷൻ ഉണ്ടെന്നോ ഒന്നും വ്യക്തമല്ല. എന്നാൽ പ്രൊജക്ഷനിൽ സ്വന്തം മരണം കാണുന്ന ഈ ലോക്കി അതിനെക്കുറിച്ച് ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാണ്. അതായത് താനോസിന്റെ കൈകൊണ്ട് മരിച്ച ലോക്കിക്ക് 2012 വീണ് കിട്ടുന്നത് ശരിക്കും ഒരു സെക്കൻഡ് ചാൻസ് ആണ്. എന്നാൽ ഇക്കാര്യം ലോക്കി അറിയുന്നത് പിടിക്കപ്പെട്ടതിന് ശേഷമാണെന്നത് ലോക്കിയുടെ കൂടുതൽ സാധ്യതകൾ ഇല്ലാതാക്കുന്നു. പക്ഷെ അപ്പോഴും TVA ലോക്കിയുടെ സഹായത്തോടെ ആയിരിക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് എന്ന കാര്യം സമർത്ഥനായ ലോക്കിക്ക് വൻ സാധ്യതയാണ് തുറന്നു കൊടുക്കുക. മാത്രമല്ല ലോക്കിയുടെ ഏതെങ്കിലും വേർഷൻ തന്റെ മരണം നേരത്തെ അറിഞ്ഞിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മൾട്ടിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നത് മിസ്ചീഫിനേക്കാൾ ലോക്കിക്ക് തന്റെ ലൈഫ് സ്പാൻ നീട്ടുകയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമുള്ള മാർഗം കൂടിയാണ്. പക്ഷേ ലോക്കി സ്കാർലറ്റ് വിച്ചിനെ പോലെ ഒരു നെക്സസ് ബീയിങ് അല്ലാത്തതുകൊണ്ട് സമയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന TVAയുടെ പിടിയിലായി എല്ലാം ശരിയാക്കുന്നതോടെ അതിലൊന്നും അർത്ഥമില്ലാതാവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ 2012 ലോക്കിയെ ഈ TV സീരീസ് സ്കിപ്പ് ചെയ്ത് താനോസിന്റെ കയ്യിൽ മരിക്കാൻ അയക്കുക എന്നായിരിക്കും TVAയുടെ വർക്കിന്റെ റിസൾട്ട്. സീരീസിന്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ലോക്കിയുടെ കിളിപോയ അവസ്ഥ നന്നായി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. സീരീസിൽ TVAക്ക് അടക്കം ലോക്കി തലവേദന ആകുന്നുണ്ടെന്ന് എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ കാണാം. അപ്പോൾ മറ്റുള്ളവർക്ക് അത് എത്രത്തോളമായിരിക്കും? മാത്രമല്ല ചരിത്രത്തിലെ DB കൂപ്പർ എന്ന എയർപ്ലെയിൻ ഹൈജാക്കർ ലോക്കി ആയിരുന്നെന്ന് ചിത്രീകരിക്കുന്നത് പോലെ ഇനിയും കൂടുതൽ റിയൽ ലൈഫ് സംഭവങ്ങളിൽ ലോക്കിയുടെ പങ്ക് പ്രതീക്ഷിക്കാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഹോട്ടപ്പ് ടൈം മെഷീൻ 2 എന്ന കോമഡി ടൈം ട്രാവൽ മൂവിയിൽ റിയൽ ലൈഫ് ഇൻസിഡൻസിൽ ടൈം ട്രാവൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് അടിപൊളിയായി എടുത്തിട്ടുണ്ട്. അതൊരു മൾട്ടിവേഴ്സ് മൂവി കൂടിയാണ്. ചിത്രം കഴിഞ്ഞും ഒരുപാട് നേരം ഓർത്ത് ചിരിക്കാൻ അതിലെ എൻഡിങ് സീൻ മാത്രം മതി. മൂവിയിലെ ക്യാരക്ടേഴ്സിനെ അടുത്തറിഞ്ഞാലേ ആ സീൻ എൻജോയ് ചെയ്യാൻ പറ്റൂ എന്നതുകൊണ്ട് ആ സീൻ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. ഹോട്ടപ്പ് ടൈം മെഷീൻ 1 ഉം 2 ഉം കിള്ളൻ മൂവിയാണ്. ഈ രണ്ട് മൂവികളിലും ടൈം ട്രാവലും മൾട്ടിവേഴ്സും വളരെ രസകരമായും കോമഡി നിറഞ്ഞതുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ലോക്കി സീരീസുമായി കണക്ട് ചെയ്ത് ഈ ചിത്രങ്ങളും കാണാവുന്നതാണ്. ശരിയെന്നാ.